എല്ലാവർക്കും നമസ്കാരം. നിസാമുദ്ദീൻ പനച്ചമോട് ഫ്രം മേക്കിൻ വില്ലേജ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ പേയെ കുറിച്ചാണ്. അതിലൂടെ നമുക്ക് ആമസോണിന്റെ ക്യു ആർ കോഡുകൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു വരുമാനം, ഒരു ജോലി, ഒരു തൊഴില് കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് നമുക്ക് ആമസോണിന്റെ പേയിൽ നിന്ന് ഇതുപോലത്തെ ക്യു ആർ കോഡുകൾ ഒരു ബണ്ടിലായിട്ട് നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തു അയച്ചു തന്നു. അപ്പൊ ഈ ഓരോ പാക്കേജിനകത്തും ഇതുപോലത്തെ ഒരു എൻവലപ്പ് കവറിനകത്താണ് ഫുള്ള് ഇതിന്റെ ക്യു ആർ കോഡും ഇതിന്റെ ബോർഡൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു ബോർഡ് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റാൻഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ബാക്കി അവിടെ കടയില് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടിക്കാനുള്ള ക്യു ആർ കോഡും ആമസോൺ അക്സെപ്റ്റഡ് ഹിയർ എന്നുള്ള സ്റ്റിക്കറുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത്, ഈ ഒരു പാക്കിനകത്ത് തന്നെ കുറെ ഉണ്ട്. ഇതാണ് ഒരു പാക്കാണ്. ഓരോ ക്യു ആർ കോഡും അതിന്റെ സാധനങ്ങളെല്ലാം ഇത്രയും നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് 25, 50, 100 എത്ര വേണമെങ്കിലും നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ 100 എണ്ണം എടുക്കുകയാണെങ്കിൽ 2500, 50 എണ്ണം ആണെങ്കിൽ 1250 രൂപ കമ്പനിയിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ അഡ്രസ്സിൽ കമ്പനി കൊറിയറായിട്ട് അയച്ചു തരും. ഇനി അതിനുശേഷം ഇതിന്റെ ഒരു ട്രെയിനിങ്, അതായത് എങ്ങനെയാണ് നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ക്യു ആർ കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് കമ്പനി തരും. ആ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഷോപ്പിൽ പോയിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലുകൾ, അതിന്റെ അതുപോലെ തന്നെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു ട്രെയിനിങ് ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂറിന്റെ അകത്തുള്ള ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അവരോട് കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരു വരുമാനം എന്ന് പറയുന്നത്, ഒരു ക്യു ആർ കോഡ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ നമുക്ക് ഇതിന്റെ ഒരു വരുമാനമായിട്ട് കമ്പനി തരും. 30 രൂപ, അപ്പം നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, 30 രൂപ നമുക്ക് വേണമെങ്കിൽ ആ കട ഉടമയ്ക്ക് കിട്ടുന്നത് നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കി വാങ്ങാവുന്നതാണ്. ആദ്യം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന 25 രൂപ നമുക്ക് കമ്പനി ഈ ആക്ടിവേഷൻ ആവുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് റീഫണ്ട് ആയിട്ട് തരുന്നതാണ്. പിന്നെ അടുത്ത് നമുക്കിതിൽ ചെയ്യാവുന്ന, അതായത് ഇതിന്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാല്, സാധാരണ നമുക്ക് ഒരുപാട് ഗൂഗിൾ പേ ആണെങ്കിലും അതുപോലെ ഭാരത് പേടിഎം ഇങ്ങനെ ഒരുപാട് പേകള് എന്തുണ്ട് ഓരോ ഷോപ്പിലും ഓൾറെഡി വെച്ചിട്ടുണ്ട് അല്ലെ. ആമസോൺ പേ പ്രത്യേകം എന്താണ് ഒരു വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാല്, 5000 രൂപയുടെ നമുക്ക് ഒരു ടോട്ടൽ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ബൗച്ചറുകൾ, ഗിഫ്റ്റ് ബൗച്ചറുകളും കൂപ്പണുകളും ഇത് ടോട്ടൽ എല്ലാം കൂടെ ഒരു 5000 രൂപയുടെ ഒരു സ്കീം ഒരു കട ഉടമയ്ക്ക് കിട്ടുമെന്നതാണ്. അപ്പൊ ഈ ഒരു 5000 രൂപയുടെ അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഓരോ ആളുകളും ഓരോ കസ്റ്റമറും ഈ ആമസോൺ പേ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യുമ്പോൾ, അത് ഏത്, അതായത് ഇപ്പം ഏതിപ്പം ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും അതുപോലെ പേടിഎമ്മോ ഭാരത് പേയോ ഏതിൽ നിന്ന്, ഇനി ആമസോൺ പേ ആണ് ഒരാൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നേരെ പേയ്മെന്റ് ഇതിലേക്ക് അയക്കാവുന്നതാണ്. അങ്ങനെ ഓരോ പേയ്മെന്റ് ഇതിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചാണ് ഈ ഷോപ്പ് ഉടമയ്ക്ക്, കട ഉടമയ്ക്ക് ഓരോ ഓഫറുകളും സ്കീമുകളും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആ കിട്ടുന്ന ക്യാഷ് ബാക്കുകള് അവരുടെ എന്തായാലും ആമസോണിന്റെ കൊമേഴ്സ്യൽ സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അവരത് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ക്യാഷ് ബാക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഈ കൂപ്പൺ കോഡ് ഉപയോഗപ്പെടുത്തി അവർക്ക് ക്യാഷ് ബാക്ക് കിട്ടും. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോണിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ ആമസോൺ പേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര നിങ്ങൾ പേ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് വരുന്നത്, അപ്പൊ ആമസോൺ പേ ഉപയോഗിച്ചുകൊണ്ട്, ക്യാഷ് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട്, കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഒരു ഷോപ്പ് ഉടമയുടെ അടുക്കൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആമസോൺ പേ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനും അവരുടെ പർച്ചേസ്, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ ഇതിലൂടെ തന്നെ, കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഇതിലൂടെ നടത്തുന്ന രീതിയിലേക്ക് വരും. ഓരോ ഷോപ്പുകളിലും സ്ഥാപിച്ചു കൊടുക്കുന്നതിലൂടെ, ആക്ടിവേഷൻ ആക്കുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന എമൗണ്ട്, അതായത് 50 രൂപ വെച്ച് കിട്ടും. ഒരു ദിവസം 10 എണ്ണം 40, 50 ഒക്കെ ചെയ്യുന്നവരുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു 10, 20, 30 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1000 രൂപ ഏറ്റവും കുറഞ്ഞ് നമുക്കൊരു വരുമാനം മാർഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ആമസോൺ പേ. അതുപോലെ തന്നെ
ഇനി ആമസോൺ പേ മാത്രമല്ല, അതുപോലെ തന്നെ ആമസോണിന്റെ ഈസി സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ നമ്മളെ മേക്ക് ഇൻ വില്ലേജിന്റെ സപ്പോർട്ട് നമുക്ക് ഇതിൽ തരാൻ കഴിയും. അതായത് ഓൺലൈൻ ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ടെഡി ബിയറിന്റെതും ഹെയർ ബണ്ണ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ബോൺസായി ക്ലീനിങ് മോപ്പ്, ക്ലീനിങ് ലിക്വിഡ് ഐറ്റംസ്, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രോഡക്റ്റുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഏറ്റവും അടുത്ത ട്രെയിനിങ് വരുന്നത് തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനത്താണ്. ഈ വരുന്ന ഞായറാഴ്ച 12th, ജൂൺ 12th ഞായറാഴ്ച ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ ചേർത്തലയില് 18th ശനിയാഴ്ചയാണ്, ജൂൺ 18 ശനിയാണ് അവിടുത്തെ ട്രെയിനിങ് ഉള്ളത്. രാവിലെ 9 to 1 വരെയാണ് രണ്ട് സ്ഥലത്തും ഉള്ള ട്രെയിനിങ്. അതിന്റെ ട്രെയിനിങ് നമുക്ക് ഫീ 500 rupees ആണ്. അതുപോലെ തന്നെ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് 500 rupees സ്റ്റഡി മെറ്റീരിയൽ, ടോട്ടൽ നമുക്ക് 1000 rupees അതിന്റെ ഫീ. ഇനി ഓൺലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ടോട്ടലായിട്ട് 2000 rupees ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. 500 rupees ട്രെയിനിങ് ഫീയും 1500 അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ, ടോട്ടൽ 2000 rupees. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം ട്രെയിനിങ് ആവശ്യമുള്ള അല്ലെങ്കിൽ ആമസോണിന്റെ പേ അല്ലെങ്കിൽ ഈസി സ്റ്റോർ ഇതൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ള അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞാനിവിടെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.